അല്ല, ഇപ്പം പ്രണയം എന്ന് പറയുമ്പോ ഒരു വ്യക്തിയോട് തോന്നുന്ന അമിതമായ ഒരു ഒരു താല്പര്യം, അത് ആരോടാണെങ്കിലും ആവാല്ലോ, ഒരു മെയിൽ ആവണം എന്നില്ല, അത് ആരോട് വേണമെങ്കിലും തോന്നും. അതിലെ ഒരു കിട്ടിയോ എന്ത് ചെയ്യാൻ, ആരും നിക്കുന്നില്ല, എല്ലാരും ഓടി പോവാ മൈക്ക് കാണുമ്പോ. ഞങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റിൽ ഞങ്ങളെ ഫയർ ചെയ്ത്, നോ നോ, ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പീനിയനാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ട്. ദിവ്യനാണോ അതോ ദർശന? ദർശനാണോ? ദർശന ഭയങ്കര ഇന്നസെന്റ് ആണ്. ഓക്കേ, ഇത് ദർശനയാണോ? ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു. എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറേ ആളുകൾ ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് സിനിമകളെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 27-ാം തീയതി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ സംസാരിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒക്കെ അഭിപ്രായം ഞങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. അതെ, 52-ാമത് ചലച്ചിത്ര അവാർഡാണ് പ്രഖ്യാപിച്ചത്. കേരള സർക്കാരും സാംസ്കാരിക വകുപ്പ് 1964 അവാർഡ് ആരംഭിച്ചത്. 1998 മുതൽ കേരള അക്കാദമി, കേരള സാംസ്കാരിക വകുപ്പും ജൂറിയും ആണ് അവാർഡുകൾ നൽകി വരുന്നത്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1964, ഒരു 15 അവാർഡുകൾ മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് 30-ലധികം അവാർഡുകൾ നൽകുന്നുണ്ട്. കലാകാരന്മാർ, സാങ്കേതിക വിദഗ്ധർ, പ്രൊഡ്യൂസേഴ്സ്, ഇത്തരത്തിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ എന്തും കൊണ്ട് നല്ലതാണ് നമ്മുടെ സംസ്ഥാന അവാർഡ്. അവാർഡുകളായി നൽകുന്നത് പ്രശസ്തി പത്രവും ക്യാഷ് പ്രൈസുകൾ. അവാർഡുകൾ നൽകിയിട്ടുള്ളത് നമ്മുടെ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാനാണ്. 142 സിനിമകളായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത്. അതിൽ ഉള്ള, അതായത് അവാർഡിന് അർഹമായിട്ടുള്ള സിനിമകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് 2 ജൂറികളായിരുന്നു. അവരുടെ വിശകലനത്തിനൊടുവിൽ അവർ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ മികച്ച ചിത്രം ആവാസവ്യൂഹം. മനുഷ്യനിൽ നിന്നും പ്രകൃതിയെ കണ്ടെടുക്കുന്നതാണ് ആവാസവ്യൂഹം. യുവ സംവിധായകൻ കൃഷാന്ത് ആർക്കെയാണ് ചിത്രം ഒരുക്കിയത്. ഞാൻ IFFK പോയ സമയത്ത് ഞാൻ ഫസ്റ്റ് കണ്ടത് അവിടുന്ന് ആവാസവ്യൂഹമായിരുന്നു, ആവാസവ്യൂഹമായിരുന്നു കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടം തോന്നി. നമുക്ക് ആ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മനുഷ്യ ആധുനിക മനുഷ്യർ പ്രകൃതിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സമീപനം എങ്ങനെയാണ്, അത് ശരിക്കും നമുക്ക് ഒരു മുൻവിധിയില്ലാതെ ആ സിനിമയിലൂടെ കാണാൻ കഴിയും. ഇതിലെ മെയിൻ കഥാപാത്രമായ ജോയി, ജോയി മനുഷ്യ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. എന്നാലേ അദ്ദേഹം അവിടെ അവസാനം പ്രകൃതിയിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പ്രകൃതിയെയും ജീവജാലങ്ങളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നശിപ്പിച്ചതിന് ശേഷം അതിന് എന്താണ് പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് ശരിക്കും ആ സിനിമയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പേരെന്താ? നവനീത്. നവനീത്. എന്റെ വീടാ? ഞാൻ കാണാൻ വന്നത്. കാണാൻ വന്നത്? ആരാ ഫ്രണ്ടാണോ കൂടെ ഉള്ളത്? സിനിമകളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പം നമുക്ക് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, അതിൽ മികച്ച അഭിനേത്രിയായിട്ട് തെരഞ്ഞെടുത്തത് രേവതിയാണ്. അപ്പം നമുക്ക് രേവതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ, കിലുക്ക സിനിമയായിരിക്കുമല്ലോ. അതിലെ കുറച്ച് ഡയലോഗും കാര്യങ്ങളും കാണാനല്ലോ നമുക്ക് ഓർമ്മ വരുന്നത്. ഈ രേവതി ഭൂതകാലം എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ രേവതിക്ക് ഉണ്ടായിട്ടുള്ള ആ മാറ്റം അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുറേയും കൂടെ സീരിയസ് റോൾസും ചെയ്യാൻ പറ്റും, മെച്ചോർഡായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടേ മെച്ചോർഡായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, കുറേ നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പല ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നപ്പോൾ വളരെ നല്ല സിനിമയാണ് ഭൂതകാലം. ആ പേടിക്കുന്ന സമയത്തും മകൻ്റെ ഡിപ്രഷനിലൊക്കെ കാണിക്കുന്ന സ്ട്രെസ്സൊക്കെ വളരെ റിയലായിട്ട് തന്നെയാണ് തോന്നി. നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ്സാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ജഡ്ജിയേണ്ട ആവശ്യമില്ല, ഭയങ്കര വലിയ ആക്ട്രസ്സാണ്, എന്നാലും നന്നായിട്ട് തന്നെ. അതേപോലെ അത് OTT റിലീസ് ആയിരുന്നല്ലോ അല്ലേ, ശരിക്കും അത് തിയേറ്ററിൽ പോയി കാണണ്ടായിരുന്നല്ലേ, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും അല്ലേ. നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ്, അതിനെക്കുറിച്ച്? അത് തിയേറ്ററിൽ ഇറങ്ങേണ്ട പടം തന്നെയായിരുന്നു. അത് ഒരു പ്രേതം വരാതെ തന്നെ, അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിനെ കാണിക്കാതെ തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്ട്സാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അത് തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയായിരുന്നു, ഞാൻ വീട്ടിലിരുന്നാണ്ട്, എന്നാലും ഞാൻ പേടിച്ചു. രാത്രിയാണോ വേണ്ടത്? അതിൻ്റെ കുറേ ട്രോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, രാത്രി കാണരുത്, രാത്രി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ഭയങ്കര പേടിയായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ട്രോൾ കണ്ടിട്ടാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് ഉച്ചയ്ക്കാണ് കണ്ടത്. അപ്പം ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്തതിന് വലിയ താങ്ക്സ്. അപ്പോൾ കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചല്ലോ, അതിൽ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയായിരുന്നു ഹോം. ബട്ട് ഹോമിനൊരു അവാർഡ് കിട്ടാതായപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ബിക്കോസ് ഹോം എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മളെല്ലാവരും ഏറ്റെടുത്തൊരു മൂവിയാണ്. സാധാരണ നോർമൽ ഒരു വീട്ടിൽ നടക്കുന്ന സെയിം ആക്ടിവിറ്റി തന്നെയാണ് അതിൽ. സോ അതിലത്തെ ഓരോ ക്ലിപ്സ് ആയാലും നമ്മൾ റീലായിട്ടായാലും ഭയങ്കര ഏറ്റെടുത്തെയാണ്. ബട്ട് ഹോമിന് കിട്ടാത്തത് ചെറിയൊരു വിഷമായി പോയി. പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതിലിപ്പോ എൻട്രൻസ് ഡയറക്ടറിനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ബട്ട് അത് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പ്രതീക്ഷ തകർന്നു പോയി. സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു. നമ്മുടെ മികച്ച നടന്മാരായിട്ട് സെലക്ട് ചെയ്തത് ബിജു മേനോനും ജോജു ജോർജാണ്. അപ്പോൾ എന്താണ് അവരുടെ മികച്ച അഭിനയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവർ രണ്ടുപേരും നല്ല മികവുറ്റ നടന്മാർ തന്നെയാണ്. അവർക്ക് അവാർഡ് കിട്ടിയതിന് വളരെയധികം സന്തോഷം. പിന്നെ ക്യാരക്ടർ നന്നായിട്ട് അഭിനയിക്കുക എന്ന് വെച്ചാൽ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും റോൾ കൊടുക്കുന്നത്. അതനുസരിച്ച് അവർ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയത്. പിന്നെ അതിനകത്തൊക്കെ ആക്ടിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ വളരെ എന്തോ നല്ല മൂവിയാണ്. എന്താ പറയുക, ആക്ടിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ്. മധുരം ഇഷ്ടമായോ? പിന്നെ വളരെ ഇഷ്ടമായി. ഒരുപാട് അവിടെ കാണാൻ തോന്നുന്നൊരു മൂവി. പിന്നെ ഇപ്പൊ എല്ലാം കണ്ടന്റ് ആണല്ലോ. പ്രണയാണല്ലോ? പ്രണയുണ്ടോ? അല്ല, ഇപ്പൊ പ്രണയം എന്ന് പറയുമ്പോ ഒരു വ്യക്തിയോട് തോന്നുന്ന അമിതമായ ഒരു ഒരു താല്പര്യം. അത് ആരോടാണെങ്കിലും ആവാമല്ലോ. ഒരു മെയിൽ ആവണം എന്നില്ല, അത് ആരോട് വേണമെങ്കിലും തോന്നും. അതിലെ ഒരു എന്താ ഒരു ആത്മാർത്ഥത ഉണ്ടായത്. അതുപോലെ നായാട്ട് അതൊരു ത്രില്ലർ ആണല്ലോ, അതെങ്ങനെ ഇഷ്ടമായോ? പിന്നെ നല്ല മൂവിയാണ്. ഇപ്പൊ ഇറങ്ങുന്ന ഒട്ടുമിക്ക മൂവികളും നമുക്ക് പോയി കണ്ടിരിക്കാൻ തോന്നും. അത് ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒക്കെ കഴിവാണ്. അപ്പം നമുക്ക് ജനപ്രിയ സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ഹൃദയ മൂവിയാണല്ലോ. ഹൃദയ മൂവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ല മൂവിയായിരുന്നു. എന്താ, നല്ല റൊമാൻറ്റിക് ആയിട്ട് നല്ല മൂവിയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയായിരുന്നു. പ്രണമോഹൻലാലിന് ഇത്തരം ഒരു അഭിനയം, അതായത് അത്രയും നന്നായി ചെയ്തല്ലോ, ആ ഒരു അഭിനയം പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചില്ല. കാരണം പഴയ മൂവീസിലായിരുന്നാലും അത്ര അഭിനയം വന്നിട്ടില്ല. പക്ഷേ ഈ മൂവിയിൽ അടിപൊളിയായിട്ട് അഭിനയിച്ച് തകർക്കുമായിരുന്നു. അതിൽ മൂന്ന് ഹീറോയിൻ ഉണ്ടായിരുന്നു. അതെ, അതിൽ മൂന്ന് പേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ദർശനയാണ്. ദർശനയെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അവളുടെ ആ ആറ്റിറ്റ്യൂഡും അതൊക്കെ തന്നെയാണ്. ജീവിതത്തിൽ ഒരു ദർശനയാണോ? അല്ല 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 അതില് ഇപ്പം ദിവ്യാന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട്, അപ്പൊ അവന് ജോലി ഇല്ലെങ്കിലും ഞാൻ അവനെ നോക്കിക്കോളല്ലോ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയല്ലോ ആ ഒരു ഡയലോഗ് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഒരു ഡയലോഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നല്ലൊരു അഭിപ്രായം ആണെന്ന് തോന്നുന്നില്ല. സാധാരണ നീ കെട്ടിച്ചിട്ടാ നിന്നെ അവൻ നോയിക്കോളും എന്ന് പറയുന്നതിന് പകരം നിന്നെ കെട്ടിച്ചിട്ടാ നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ നോയിക്കോളും എന്ന് പറയുന്ന അത് പബ്ലിക്കിന്റെ ഒരു പബ്ലിക്കിന് കൊടുത്തേക്കുന്ന ഒരു മെസ്സേജ് ആണ്. നല്ലൊരു മെസ്സേജ് ആണ് ബിക്കോസ് നിന്നെ നിനക്ക് ജോലി ഇല്ല ഞാൻ നോയിക്കോളാം. ഒഫ്കോഴ്സ് നല്ല ഇതാണ്. സോ അതിവിടെ ഒരു ഇക്വാലിറ്റി പറയുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ മലയാള സിനിമയ്ക്ക്? ഇപ്പം എന്താണെങ്കിലും ഇതുപോലെ പുതിയ പുതിയ കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ സിനിമയിൽ. മലയാള സിനിമയ്ക്ക് ഞാൻ സത്യം പറയട്ടെ, അത്ര വാല്യൂ ഒന്നും ഇല്ല. നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റ് കൺട്രീസിനെയാണ്. ലൈക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറിയ. എനിക്ക് കൊറിയൻ ഫുഡ് വേണം, എനിക്ക് കൊറിയയിൽ അവർ വേണം, ഇവർ വേണം. ബട്ട് നമ്മൾ മലയാളം മൂവീസിനെ പറ്റി നമ്മൾ മറക്കുക ഇപ്പോഴത്തെ കാലത്ത്. പകരം നമ്മൾ എന്താ പറയുക, കൊറിയൻ സീരീസ്, ചൈനീസ് സീരീസ് ഞാനും കാണാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. സോ നമ്മൾ വളരെ മാറ്റം വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്ക്, അല്ലെങ്കിൽ നമ്മുടെ മലയാളീസിന് വളരെ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഈ KGF ഒക്കെ ഇഷ്ടപ്പെടുന്ന കൊറിയൻ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളാണ് മലയാളികൾ അല്ലെ, മലയാള സിനിമയെക്കാട്ടിലും, അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ, താങ്ക് യു ട്ടോ. താങ്ക് യു. ഒരു മിനിറ്റ്, ഞങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റിൽ ഞങ്ങളെ ഫയർ ചെയ്ത്. നോ, ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പീനിയനാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒപ്പീനിയൻ ഉണ്ട്. ഇതെന്തോന്നാ, ഫോണല്ലേ? അല്ല, പുന്തം. നീ എന്താ രേവതിക്ക് പിടിക്കുക? കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡായിരിക്കും കിട്ടിയത് രേവതിക്കല്ലേ? രേവതിക്കാണ്. അതെ, മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് രേവതിക്കാണ്. നമ്മുടെ രേവതി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ ഒരു കിലുക്ക സിനിമയുടെ ഡയലോഗൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭൂതകാലം എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള അസാധ്യ പ്രകടനമായിരുന്നു. അത് OTT റിലീസായിരുന്നു, പക്ഷെ അത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ നമുക്കറിയാം ആ ഒരു സിനിമയിൽ വളരെയധികം വിഷാദരോഗത്തിന് അടിമപ്പെട്ട ഒരു ഏകാന്തത വിഷാദരോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ വികാര വിചാരങ്ങളെയും വളരെ നന്നായി തന്നെ അഭിനയിച്ച് കാണിച്ചിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. വളരെയധികം അസാധ്യമായിരുന്നു അല്ലേ അഭിനയം? ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് കണ്ണൻ. ഏട്ടൻ്റെയോ? അഭിജിത്ത്. എന്താ ചെയ്യുന്നത്? ഞാൻ PhD ചെയ്യുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചല്ലോ, പ്രതീക്ഷിച്ച സിനിമകളാണോ അവാർഡ് കാറ്റഗറിയിൽ വന്നത്? എല്ലാം പ്രതീക്ഷിച്ച സിനിമകളെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഹോം പോലുള്ള സിനിമകളിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അപ്പം അതേപോലുള്ള സിനിമകളില്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം ഇവർ കൊടുത്ത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും തെറ്റ് പറയാനില്ല. അത് അർഹതപ്പെടാത്ത സിനിമകൾക്കല്ല കൊടുത്തത്, പക്ഷേ ചില സിനിമകൾക്കും കൂടെ എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്.
അതിലെ ഇന്ദ്രൻസേട്ടന്റെ കഥാപാത്രം അതേപോലെ തന്നെ കുട്ടിയമ്മ ആ കഥാപാത്രത്തെ കുറിച്ച് എന്താ പറയുന്നത്? അത് വളരെ എന്താ പറയുക, നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ആളുകളെ അതേപോലെ തന്നെ അവർക്ക് ആക്ട് ചെയ്യാൻ വളരെ നോർമലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ്. അപ്പം അവരുടെ ആക്ടിങ്ങും ഇന്ദ്രൻസിൻ്റെയും മറ്റേ മഞ്ജുപ്പിളയുടെ ആക്ടിങ്ങും നമുക്കൊന്നും പറയാനില്ല. അതൊക്കെ നല്ല നമ്മളെ ഇരുത്തി കാണിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിങ്ങാണ്. അപ്പം നല്ല രീതിയിലായിരുന്നു. മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ദിലീഷ് പോത്തനാണ്. ജോജി എന്ന സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ആകെ 3 സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ 3 സിനിമയും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അതിപ്പോൾ മഹേഷിൻ്റെ പ്രതികാരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ജോജി ആയിക്കോട്ടെ, ഏതാണെങ്കിലും അടിപൊളിയായിരുന്നു. ഒട്ടും അടിപ്പിക്കാത്ത ഒരു സംവിധായകനും ഒട്ടും അടിപ്പിക്കാത്ത സിനിമകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നത്. പോത്തേട്ട് അടിപൊളിയാണല്ലേ. അതുപോലെ നമ്മുടെ മികച്ച നടന്മാരായിട്ട് സെലക്ട് ചെയ്തത് ബിജു മേനോനും ജോജു ജോർജാണ്. ആർക്കറിയാവുന്ന ചിത്രത്തിലാണ് ബിജു മേനോൻ ലഭിച്ചത്. അതിലെയും ആ കഥാപാത്രം ലേറ്റിയ വീര 70 വയസ്സുകാരനായിട്ടുള്ള കഥാപാത്രമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ആ ഒരു എഫേർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവാർഡ് ലഭിച്ചത്. അതുപോലെ ജോജു ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് ത്രില്ലറാണ്, അതായത് നായാട്ട്. മറ്റേത് പ്രണയിക്കും തോറും മധുരം കൂടും നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ശരിക്കും ഇവരുടെ നാച്ചുറൽ അഭിനയം കൊണ്ട് തന്നെയാണ് അവർക്ക് ലഭിച്ചത് അല്ലേ. റെഡിയല്ലേ ഏട്ടാ? ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏട്ടാ, പ്രതീക്ഷിച്ച സിനിമകളൊക്കെ അവാർഡ് കാറ്റഗറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ അതിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടത് ജോജി. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം? അതിലെ ഫഹദ് ഫാസിലിന്റെ അഭിനയം വളരെ നന്നായിരുന്നു, അതുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ ഒരു മികച്ച നടൻ എന്നുള്ള ഒരു അവാർഡ് നമ്മൾ പ്രതീക്ഷിച്ച സിനിമയായിരിക്കുമല്ലോ ജോജി, ഫഹദ് ഫാസിലിന്റെ അഭിനയത്തിന് കിട്ടാത്തതിൽ എന്താണ് പറയാനുള്ളത്? അവര് കൊടുത്തില്ല, അതുകൊണ്ട് കിട്ടിയില്ല. സ്വഭാവ നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ഉണ്ണിമായക്കാണ്. ജോജി എന്ന സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം വളരെ നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അതിൽ. അതായത് ഒരു പുരുഷ മേധാവിത്തുള്ള ഒരു കുടുംബത്തിൽ തൻ്റെതായ ഒരു വ്യക്തിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഉണ്ണിമായിൽ കാണാവുന്നതാണ്. ബിൻസി എന്നായിരുന്നു ആ ക്യാരക്ടറിൻ്റെ പേര്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ മികച്ച ഗായകി ഗായകൻ സിത്താര കൃഷ്ണകുമാറാണ് മികച്ച ഗായിക. ഗാനേ കാണാൻ മൂവിയിലെ സോങ്ങിനാണ് കിട്ടിയത്. അതുപോലെ മിന്നൽ മുരളിയിലെ സോങ്ങിനാണ് പ്രദീപ് കുമാറിന് കിട്ടിയത്. അതേപോലെ ജനപ്രിയ സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഹൃദയമാണ്. നമുക്കറിയാം ഏത് കാറ്റഗറിയിലുള്ള ആളുകൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഹൃദയം. അതേപോലെ അതിലെ പാട്ടുകളൊക്കെ ഒന്നിനൊന്നും വെച്ചായിരുന്നു. അതായത് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓളം സൃഷ്ടിച്ചിരുന്നു അല്ലേ. എല്ലാതരം ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതേപോലെ അതിലെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ്. ആ പാട്ടുകൾക്ക് മികച്ച സംഗീതത്തിന് ഹിഷാമിന് ഒരു അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് അതൊരു കാലഘട്ടമാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കും അത് ജനപ്രിയ സിനിമ ആയത്. അതെ, അതിലെ ഹീറോയിൻസിനൊക്കെ ഒരുപാട് ഫാൻസും ഉണ്ട്. അപ്പം ദർശൻ ആയിക്കോട്ടെ, ദിവ്യ ആയിക്കോട്ടെ, അവരുടെ ഒക്കെ ഡയലോഗ് ഒക്കെ ഭയങ്കര അതല്ല അവർ അനുകരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അടിപൊളിയായിരുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പോ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷേ ബെസ്റ്റ് ഫിലിമിൻ്റെ കാറ്റഗറിയിൽ രണ്ട് ഫിലിംസിന് കൊടുക്കാം, ഹോമും കൂടെ ചേർത്ത് രണ്ടിനും കൂടെ ചേർത്ത് കൊടുക്കാം. ഹോമിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? നല്ല പ്രതീക്ഷിച്ചിരുന്നു, നല്ല ഫീൽ ഗുഡ് പടമാണ്, ഫാമിലി പടമാണ്. അത് രണ്ടിനും കൂടെ ചേർത്ത് കൊടുക്കായിരുന്നു. അതുപോലെ മികച്ച നടനും നടൻ ജോജു ജോർജും ബിജു മേനോനാണ്. ഇന്ദ്രൻസിനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടിയമ്മേന്റെ അഭിനയത്തെ കുറിച്ച് എന്താ പറയാനേ? അതും കൊടുക്കായിരുന്നു. അതുപോലെ ജനപ്രിയ സിനിമ ഹൃദയമാണല്ലോ, അത് ഹൃദയം കൊള്ളാം, ഹൃദയം മോശമൊന്നുമല്ല. പക്ഷേ ഹോമിനും കൂടെ കൊടുക്കാൻ, ആ ഹോമും കൂടെ ഉൾപ്പെടുത്തായിരുന്നു. രേവതി എന്താ ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമയെ കുറിച്ച് എന്താ അഭിപ്രായം? അതിലെ പാട്ടുകൾ ഇഷ്ടമാണോ? ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? പൊട്ടുകെട്ട വാർത്ത. അപ്പം 3 ഹീറോയിൻസ് ഉണ്ടായിരുന്നത്, അപ്പൊ അതിൽ ഏതാ ഏറ്റവും ഇഷ്ടം? ദിവ്യനാണോ അതോ ദർശന? ദർശനാണോ? ദർശന. ദർശന ഭയങ്കര ഇന്നസെന്റ് ആണ്. ഓക്കെ, ദർശനയാണോ?
അർച്ചന ഇഷ്ടപ്പെട്ട്. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്താ? റിനോഷ്. എന്താ ചെയ്യുന്നേ? ഞാൻ നേഴ്സാണ്. നേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചല്ലോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അംഗീകാരം കിട്ടേണ്ട അതെല്ലാം കിട്ടിയെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച സിനിമക്ക് കിട്ടിയില്ല എന്നാണോ? ആ അതെ അതെ, അത് തോന്നി. കാര്യം പ്രതീക്ഷിച്ചത് ഹോമിന് കിട്ടും, പിന്നെ വേറെ രണ്ടു മൂന്ന് മൂവീസൊക്കെ കിട്ടുമെന്നാണ് കരുതി. പക്ഷെ അത്ര അങ്ങോട്ട് ഇല്ല. അതുപോലെ നടനാണെങ്കിലും ജോജു ജോജു ജോർജും ബിജു മേനോൻ ബിജു മേനാണ് കിട്ടിയത്. എന്നാലും പക്ഷേ ജോജിക്ക് ഫസ്റ്റ് ഫാസിന് കൊടുക്കാമായിരുന്നു തോന്നി. പക്ഷേ ജോജുവിന് കിട്ടിയത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അത്ര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മധുരം കണ്ടില്ലേ? മധുരോ നായാട്ടനൊക്കെയാണല്ലോ. ആ അതെ അതെ, നായാട്ടൊക്കെ പക്ഷേ എനിക്ക് അത്രയ്ക്കും നല്ല മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇഷ്ടമില്ല അത്. ഓക്കെ, മൂവി ഓക്കെ ആണെന്ന് പറയാനേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ ജനപ്രിയ സിനിമ ഹൃദയമാണ്, അത് അർഹിച്ചതാണോ? എനിക്കും തോന്നിയില്ല ഏട്ടാ. ഹൃദയം ആ സിനിമ കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു എന്തോ ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആവറേജ് ഓക്കെ, കൊള്ളാം, അങ്ങനെ തോന്നിയുള്ളൂ ഏട്ടാ. അവാർഡുകൾ കിട്ടിയവർക്കൊക്കെ അവരുടെ അതിനെ ഇനിയും മെച്ചപ്പെടുത്തി ഇനിയും അവാർഡ് കാറ്റഗറിയിൽ അവർക്ക് വരാനും അവാർഡ് വിന്നേഴ്സ് ആവാനും അവർക്ക് സാധിക്കട്ടെ. അതുപോലെ കിട്ടാത്തവർക്ക് ഇനിയും അത് കിട്ടാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ അഭിനയമൊക്കെ മികച്ചതാക്കി അവർക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതുപോലെ നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ കൂടുതൽ പേരും പറഞ്ഞത് ഫസ്റ്റ് ഫാസിന് കിട്ടണം, അതുപോലെ ഹോമിന് കിട്ടിയില്ല എന്നൊക്കെയായിരുന്നു അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്തായാലും അവാർഡ് കിട്ടിയ എല്ലാവർക്കും ഞങ്ങളുടെ വക അഭിനന്ദനങ്ങൾ. അതുപോലെ ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടിയവർക്ക് ഇനി ദേശീയ അവാർഡ് കിട്ടട്ടെ, അതുപോലെ നമ്മുടെ മലയാള സിനിമ ഇനി ഉയർച്ചയിലെത്തട്ടെ അല്ലേ? അതല്ലേ നമ്മുടെ ആഗ്രഹം. നല്ല നല്ല ക്യാരക്ടേഴ്സായി നമ്മുടെ മുമ്പിലേക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് പേരോടാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ ഞങ്ങൾ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും അല്ലേ? അതുവരെ ബൈ.